Hi guys, I'm Nidish. Now you are watching Fresh Channel. Your video is 3D. Adarsh Bhaiyana. Appo guys, njan innu fresh inathu vannirikkunnu oru kidilum video kondittanu. Appo nammala Thrissur guddigalukku vendite Ikkanda Varya roadil oru adipoli restaurant thodangittundu. Thrissur guddigal nalla ellarkkum ee oru shopilottu varam, ee oru restaurant lode ettam. Thomson's Casa restaurant ennaanu ee oru restaurant name. Appo avada main aayittu varunnu parnjal shawarma. അതുപോലെ അൽഫാം തുടങ്ങിയ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. പിന്നെ ബിരിയാണി ഐറ്റംസ് എല്ലാം തന്നെ ഈ ഒരു ഷോപ്പിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിനകത്ത് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഇപ്പോഴത്തെ നിലയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമായിരിക്കും. കാരണം ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടികൾ കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിനകത്തെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇവരുടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് റഷ്യനകത്ത് കാണിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതെന്തായാലും ഒരു കിഡിലും വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ബാക്കി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ സ്പൈസി ബോൾ മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരെണ്ണത്തിന് 140 രൂപയാണ് വരുന്നത്. അങ്ങനെ രണ്ട് ഐറ്റം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, തോംസൺസ് കാസ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് പാക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം ഇതിൻ്റെ ഒരു ഐറ്റം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം. ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇതിപ്പോൾ വെച്ചാലേ ഒരു വെറൈറ്റി തരം ടേസ്റ്റാണ്. അതായത് നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ഷവർമ പോലെയല്ല, അതായത് ഒരു അറബിക് സ്റ്റൈൽ ടേസ്റ്റല്ല നമുക്ക് കിട്ടണേ. അതിനകത്ത് വേറെ എന്തൊക്കെയോ ഒരു രീതിയിലുള്ള ഗാർലിക്കിൻ്റെ എന്തൊക്കെയോ ഒരു സ്പൈസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് മെയിനായിട്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സോസ് നല്ല രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സോസിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ടേസ്റ്റ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. 140 രൂപ വരുന്ന അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സോസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ചിക്കനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. ഒരു 140 രൂപയ്ക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ കൂടുതൽ പറയാം, നിങ്ങൾ എന്തായാലും കൂടുതൽ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും അപ്പോൾ ഗൈസ് നമ്മുടെ ഷെഫ് നമുക്ക് ഒരു സംഭവം നമ്മൾ ആള് റെഫർ ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ആൾ നമ്മളോട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്തൊരു സംഭവമാണ്. ഇവിടുത്തെ എന്തോ വെറൈറ്റി ഡിഷാണിത്. അത് മീൻസ് അമേരിക്കൻ ചിക്കൻ റോസ്റ്റ് എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ ഐറ്റംസ് മെയിനായിട്ട് ഇത് വരുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ സൈമന്യാണ്, ഇതിൻ്റെ സൈമന്യാണ് ഇത് വരുന്നത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട് അമേരിക്കൻ ചിക്കൻ റോസ്റ്റ് എന്നാണ് നമ്മുടെ ഷെഫ് ഇതിനെ പറഞ്ഞ നെയിം. പ്ലസ് ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, മയണൈസ് ഐറ്റംസാണ് ഇത് മെയിനായിട്ട്. പിന്നെ അതേപോലെ തന്നെ സലാഡ് വരുന്നുണ്ട്. ഞാൻ ഈ രണ്ട് ഐറ്റം ഇപ്പോൾ തൽക്കാലം ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് സാധാ മയോണൈസാണ്, ഇതിനകത്ത് സലാഡാണ്. അത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതും ഈ ചിക്കൻ റോസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ ഇത് മാത്രമാണ് ജസ്റ്റ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യണത്. കൂടുതലായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇതിനകത്ത് അത്യാവശ്യം എരിവ് വന്നിട്ടുണ്ട്. ഒരു സ്പൈസി ആയിട്ടുള്ള എരിവ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ ചിക്കൻ റോസ്റ്റിനകത്ത്. അപ്പോൾ മെയിൻലി നമ്മൾ ഇത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ സലാഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നല്ല ടേസ്റ്റ് വരും. ഒരു വെറൈറ്റി ടേസ്റ്റ് നല്ല ഐറ്റമാണ് അമേരിക്കൻ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷെഫ് ഇതെടുക്കാനായിട്ട് നമ്മളെ സജസ്റ്റ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല എരിവ് വരുന്നുണ്ട് ഈ ഒരു ഫുഡിനെ. എന്നാൽ ജസ്റ്റ് സ്പൈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഫുഡാണ് എന്തായാലും. അതിപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപം കേട്ടോ. കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ആ എരിവ് നല്ല രീതിയിൽ അറക്കാനായിട്ട് അവർ നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ സ്പൈസി മസാലയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ അത്യാവശ്യം പീസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളിത് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഇതിനകത്ത് പീസ് കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എരിവ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മയോണൈസ് കിട്ടുന്നുണ്ട്. പ്ലസ് നമുക്കാണെന്നുണ്ടെങ്കിൽ സലാഡും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ഗൈസ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഷെഫ് അല്ലേ ഈ ഒരു ഷോപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫ്. അപ്പോൾ ആ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളീനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ തൃശ്ശൂർകാരൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അഭിലാഷ് ഏട്ടൻ നമ്മുടെ തൃശ്ശൂർകാരൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഈ തോംസൺസ് കഫ, അതായത് കാസ, തോംസൺസ് കാസ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നെയിം. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേട്ടൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുക, എന്തൊക്കെയാണ് വെറൈറ്റീസ്? നമുക്ക് നല്ല ബിരിയാണി ഉണ്ട് ഇവിടെ. പിന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി അൽഫാം ഉണ്ട്. അതിൽ കരോളിനറി പറഞ്ഞു പറഞ്ഞാൽ ഒരു സ്പൈസി ആയിട്ടുള്ള ചില്ലി ഉപയോഗിച്ചിട്ടുള്ള ഒരു അൽഫാം ഉണ്ട്. അതിന് പേരിട്ടിരിക്കുന്നത് കരോളിനറി പറഞ്ഞു തന്നെയാണ്. അതുപോലെ വേറൊരു ക്ലാസിക് അറബിക് എന്ന് പറഞ്ഞൊരു വേറൊരു അൽഫാം ഉണ്ട്. പിന്നെ ഇറ്റാലിയൻ സ്പൈസസ്, ഇറ്റാലിയൻ ഫ്ലേവറുള്ള വേറൊരു അൽഫാം ഉണ്ട്. അങ്ങനെ മൂന്ന് വെറൈറ്റി അൽഫാമാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ടച്ചിങ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട്. വളരെ എരിവുള്ള ഒരു 65. അതെ, ചിക്കൻ 65 അല്ലേ? ചിക്കൻ 65 ഉണ്ട് നമ്മുടെ മെനുവിൽ. അത് കൂടാതെ ഒരു ടച്ചിങ് ഫ്രൈ ഉണ്ട്. കുറച്ചുകൂടി എരിവാണ്, നല്ല എരിവുള്ള ഒരു ഐറ്റം. അപ്പോൾ വെറൈറ്റി ഐസ് ഉള്ള ഐറ്റംസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അൽഫാം ഐറ്റംസിലാണ് എന്ന് തോന്നുന്നു. അതാണ് കൂടുതലായിട്ട് അതിനെ പറഞ്ഞത്. ശരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നാടൻ ഐറ്റംസ് തന്നെയാണ്. നമുക്ക് നല്ല പാൽക്കറി ഉണ്ട്, കോഴി പാല് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മഞ്ഞ കളറുള്ള നല്ല പാൽക്കറി ഉണ്ട്. പിന്നെ ഒരു അച്ചാർ കോഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷുണ്ട്, ഒരു സെമി ഡ്രൈ സെമി ഗ്രേവി എന്ന് പറയാം, സെമി ഗ്രേവി ആയിട്ടുള്ളൊരു ബോൺലെസ് ചിക്കൻ്റെ ഒരു നല്ല ഐറ്റം ഉണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇനി ഡൈനിങ്ങിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഈ പ്രോട്ടോകോൾ, അതായത് കോവിഡ് പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഉള്ളിനകത്ത് സെർവ് ചെയ്യുന്നില്ല. അതെ അതെ അതെ. ഇപ്പോൾ ഡൈനിങ് പുറത്തില്ല. ഇപ്പോൾ നമ്മളെ ആളുകൾ ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് നമ്മൾ കുറേ ടേബിൾസ് അവിടെ ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ അത് ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് എന്നുള്ളത്. പുറമേ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീലും, പിന്നെ ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നടുവിലേക്ക് ആയിട്ടാണ് ഓരോ പേഴ്സണും ഇരിക്കുന്നത്. അപ്പോൾ സോഷ്യലായിട്ടുള്ള ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് ഡെസ്ക് കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ മെയിൻലി ഇവിടെ അൽഫാമിൻ്റെ ഐറ്റംസ് ഒരുപാട് വരുന്നുണ്ട്, മെയിനായിട്ട് പലതരം ഐറ്റംസ്. പിന്നെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു വെറൈറ്റി തരം 65 ഫ്രൈ അല്ലേ? അതെ, ടച്ചിങ് ഫ്രൈ എന്നാണ് നമ്മളതിൽ പേര് മെനുവിൽ ഇട്ടിരിക്കുന്നത്. ടച്ചിങ് ഫ്രൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, ഒരു പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്? പ്രൈസ് ഇപ്പോൾ ബിരിയാണി ഒരു 165 രൂപയാണ്. പ്ലസ് ടാക്സ് വരും, 5% ടാക്സ് വരും. ടച്ചിങ് ഫ്രൈ ആണെങ്കിൽ 90 രൂപയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഹൈലി പ്രൈസ്ഡ് ഒരു, ഇപ്പോൾ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഷേപ്പും ഭംഗിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ
ആളുകൾ തെറ്റിദ്ധരിക്കാം ഇതൊരു ഹൈലി പ്രൈസ്ഡ് ഒരു അങ്ങനത്തെ ഒരു പ്രൈം ഡൈനിങ് പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അത് ഞാനിങ്ങനെ പറഞ്ഞു, അതായത് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ അതായത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നമുക്കൊരു വലിയ പ്രൈസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടി എന്തായാലും ഉണ്ടായിരിക്കാം. കാരണം ഇതിൻ്റെ ഒരു രൂപരേഖ അങ്ങനെയാണ്. പക്ഷേ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ വലിയൊരു പ്രൈസ് റേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെ, അത് അത് നമ്മുടെ പ്രൊമോട്ടേഴ്സ് തോംസൺ ഗ്രൂപ്പിൻ്റെ ഒരു മെയിനായിട്ട് അവരുടെ ഒരു മോട്ടോ ആണത്. ക്വാളിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ മനുഷ്യർക്കും നല്ല ക്വാളിറ്റി ഭക്ഷണം കഴിക്കണം, അധികം പ്രൈസ് ഇല്ലാതെ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പ്രൈസ് കുറച്ച് വെച്ചുകൊണ്ട് നമ്മളൊരിക്കലും ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യണില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാല്, തൈര്, അതുപോലെ ചിക്കൻ നമ്മുടെ ഫാമിൽ നിന്നാണ്. ഈ പാല് തൈരൊക്കെ നമ്മൾ നമ്മുടെ ഓൺ ഫാമിങ്ങാണ്, നമ്മുടെ ഫാമിൽ നിന്നാണ് വരുന്നത്. കോക്കനട്ടൊക്കെ ആണെങ്കിൽ അത് അതുപോലെ അത്രയും ക്വാളിറ്റി ഉള്ള കോക്കനട്ട് ഓയിൽ നമ്മുടെ ഫാമിലത്തെ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഓൺ ഫാമിൽ നിന്ന് വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, മീൻസ് ഇവിടെ വരുന്ന പാലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ആളുകൾക്ക് ആ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ വെറൈറ്റി ആയിട്ട് മാറ്റി നിർത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഷവർമ്മയ്ക്കൊക്കെ ഒരു 90 രൂപ പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രൈസ് റേഞ്ച് തന്നെ ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വരുമ്പോഴും ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെ കിട്ടും, അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ മെയിൻലി എത്രത്തോളം സ്റ്റാഫുകൾ ഇപ്പം നിലവിൽ ഉണ്ടായിരിക്കും? നമുക്കൊരു 90 സ്റ്റാഫുണ്ട്. അതെ, അതായത് ഒരു 90 സ്റ്റാഫുകൾ അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തോംസൺസ് കാസ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി പീപ്പിൾസ് ഉണ്ട് അല്ലേ? അതെ അതെ, ആ ഇവരെ ഒരുപാട് ബിസിനസ്സുകളുണ്ട് തോംസണ്. വേറെ ഇപ്പോൾ പൗൾട്രിയിലാണ് മെയിനായിട്ട് തോംസൺ, അതുപോലെ വേറെ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് തോംസൺ ഇൻഡസ്ട്രീസിൽ. അതെ, ആ അപ്പോൾ ക്വാളിറ്റിയാണ് മെയിനായിട്ട് ഇവർ നോക്കുന്നത്. പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രൈസ് റേഞ്ച് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരു 165 രൂപയ്ക്ക് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല രീതിയിൽ ഫാമിലിക്ക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളത് പറയുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ്. പിന്നെ ഒരു 90 രൂപയ്ക്കാണ് മെയിനായിട്ട് ഷവർമ്മ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അൽഫാം ഐറ്റംസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? അൽഫാം നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് 280+ ടാക്സ് ആണ്. അത് കരോളിനാറി ഇപ്പം എന്ന് പറഞ്ഞ ഐറ്റം. പിന്നെ അതിൻ്റെ മേലെ 2 പ്രൈസും കൂടി ഉണ്ട്, രണ്ട് ഐറ്റം കൂടി ഉണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറയണമെന്ന് വെച്ച് വേറെ ഒന്നല്ല. അതായത് ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താണ് ഈ ഒരു ഷോപ്പ് എന്നും അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിങ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് ഇതെടുത്ത് കുറച്ച് ടൈം എടുത്ത് സംസാരിച്ച്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇനി ഇവിടുത്തെ കുറച്ച് ഈ ഒരു ഐറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സീനിയർ ഷെഫായിട്ടുള്ള രണ്ട് പേര് അഭിലാഷ് ചാട്ടനിൽ നിന്നും ഞാൻ എടുക്കുന്നത്. അപ്പോൾ കൂടുതലൊക്കെ ആയിട്ട് നമുക്കിനി പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അതായത് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി കൊണ്ട് നമുക്കൊരു ഫാമിലി എല്ലാവരും കൊള്ളണ രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ഇവരുടെ ഡൈനിങ് ടേബിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻലി ഇവരെ മെനുവൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനകത്ത് സർവേയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് മെനു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മെനുവിൽ വരുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല, അത് ജസ്റ്റ് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കിക്കോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് മെനു കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇല്ല, നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇവർ നോക്കിയിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂരാണ് മെയിൻലി വരുന്ന ഇക്കണ്ടവാലിയ റോട്ടിന് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു തോംസൺസ് കാസ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഷോപ്പിനകത്ത് അതായത് തോംസൺസ് കാസയുടെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ വിശദമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈസ് റേഞ്ച് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ തോംസൺസ് കാസ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അല്ലേ? ചേട്ടൻ നെയ്മ് അഭിലാഷ്. അഭിലാഷ്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ അഭിലാഷ്? അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക.
എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തേക്ക് ആദ്യം തന്നെ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ കിടിലും വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.